ഹായ് ഫ്രണ്ട്സ്, സ്വപ്നം ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു അടിപൊളി പ്ലാന്റുമായിട്ട് അൽപീനിയ പർപ്പുലാറ്റ്. അപ്പൊ എന്തായാലും ഇതൊരു ഒന്നൊന്നര പ്ലാന്റാട്ടോ. അപ്പൊ ഞാൻ കണ്ട കാഴ്ച ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിട്ടാട്ടോ. ഒരുപാട് കാണാത്ത കൂട്ടുകാരുണ്ടാവും ഈ പ്ലാന്റ്. കാരണം ഇത് നമ്മള് കേരളത്തില് ഉള്ള ഒരു പ്ലാന്റ് അല്ല, നമ്മളെ ഇന്ത്യക്കാരനല്ല ഈ പ്ലാന്റ്. അപ്പോൾ ഏതായാലും ഞാൻ കണ്ട കാഴ്ച ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാനിതൊരു വീഡിയോ എടുത്താട്ടോ. അപ്പോൾ ഏതായാലും എനിക്ക് നല്ല ഇഷ്ടമായി ഈ പ്ലാന്റ്. അപ്പോൾ ഈ എൻ്റെ കൂട്ടുകാർക്കും ഇത് ഇഷ്ടമാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ ഇഷ്ടമാവുകയാണെങ്കിൽ ഷെയറും ചെയ്യട്ടോ, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കട്ടോ. അപ്പോൾ ഈ പ്ലാന്റ് പിന്നെ എന്തായാലും നമ്മൾക്ക് ഈ പ്ലാന്റ് നമ്മൾ ഇത് കൊണ്ട് നട്ടുപിടിപ്പിച്ചാൽ നമുക്ക് ഒരിക്കലും ഒരു നഷ്ടം സംഭവിക്കില്ല. കാരണം നമുക്ക് ഈ ഒരു പ്ലാന്റിൽ നിന്ന് ഒരു പൂ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അതന്നെ വലിയ ലാഭമാണ്. കാരണം എന്താ വെച്ചാൽ അത്രയും മനോഹരമായ പൂക്കളാണ് ഈ പൂക്കൾ. എന്താണെന്ന് ചോദിച്ചാൽ നല്ല മനസ്സിലുള്ള പൂക്കളാട്ടോ. ഇതിന് പച്ചക്കറ്റിലൊക്കെ ഇല്ലി ഇല്ലിയായിട്ടുണ്ടായിട്ടുണ്ട്. പിന്നെ ഒരു 25 ദിവസം പോലെ ഇതേപോലെ നിർത്തണ്ടാവും. ഈ പൂക്കൾക്ക് നശിച്ചു പോലെ പെട്ടെന്നൊന്നും പൂക്കൾ. പിന്നെ ഈ പൂക്കളെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഫ്ലവർ മന്ത് തന്നെ നമുക്ക് പുതിയ പുതിയ പിന്നെ തൈകൾ നട്ടുപിടിപ്പിച്ചുണ്ടാക്കാം. ഇതേ ഇവിടെ ഈ ഫ്ലവർ നമ്മൾ ഇവിടെ കണ്ടിൻ്റെ ഇവിടെ കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഒരു പിന്നെ തൈ നട്ടുപിടിപ്പിക്കാം ഇവിടെ. അങ്ങനെ ഇത് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു 6 തൈകൾ നമുക്ക് ഈ ഒരു ഫ്ലവറിൻ്റെ തണ്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് വന്ന് പുതിയ തൈകൾ നട്ടുപിടിപ്പിച്ചെടുക്കട്ടോ. അപ്പോൾ ഇവിടെ ഇത് എന്തൊരു കൂട്ടം പൂക്കളുണ്ട് കേട്ടോ. ഇവിടെ എന്ത് ഭംഗിയത് കാണാനും അറിയാം. നല്ല മനോഹരമായിട്ട് തന്നെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇങ്ങനത്തെ ഇതിൽ നിന്ന് പൂക്കൾ വന്ന് തണ്ടിൽ നിന്ന് കട്ട് ചെയ്ത പൂക്കൾ വേറെ ഇതേപോലെ പിന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതേപോലെ ഒരുപാട് മുട്ടുകൾ നോക്കണം. പിന്നെ വിരിയാറായ മുട്ടുകൾ പിന്നെ ഉണ്ടായിട്ടുണ്ട്. ചെറിയ മുട്ടിത ഉറുമ്പൊക്കെ വന്നിട്ടുണ്ട്. മഴയൊക്കെ പെയ്തുകൊണ്ട് നനവൊക്കെ ഉണ്ടായിട്ട് ഉറുമ്പുക്കളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏതായാലും ഇതൊരു നല്ലൊരു അടിപൊളി ഇരട്ട കുഞ്ഞുങ്ങൾ അറിയുമ്പോൾ ഇരട്ട പൂക്കളും ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അത് എങ്ങനെ കാണിച്ചു തരട്ടെ. ഇരട്ടകളല്ല ഇങ്ങോട്ടൊക്കെ എത്ര പിന്നെ കൊലകളാണ്. പിന്നെ ഇരട്ട പൂക്കൾ എന്ത് മനോഹരമായിട്ടാണ് ഇത് ഉണ്ടായിട്ടുള്ളത് അറിയോ. എന്തായാലും ഞാൻ ഈ പിന്നെ എന്താ ഇപ്പോൾ ആൽപീനിയ പർപ്പുറാത്ത് ഞാൻ ഫസ്റ്റായിട്ട് കാണുന്നുണ്ട്. അപ്പം ഞാൻ കാണാത്ത എൻ്റെ പോലെ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ അവർക്ക് കാണാൻ വേണ്ടിയിട്ടും അതേപോലെ പിന്നെ എല്ലാവർക്കും വേണ്ടിയിട്ട് തന്നെ ഞാൻ ഇതിനുണ്ട്. കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ അവർക്ക് കണ്ടോട്ടെ വിചാരിച്ചിട്ടാട്ടോ. പക്ഷേ അത് മനോഹരമായ ചെടിയല്ലേ. പക്ഷെ ഞാനീ ചെടി ഫസ്റ്റായിട്ട് കാണുകയാണ്. ഞാൻ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അത് മനസ്സിലെന്നുകൊണ്ട് പതിച്ചുപോയി. അപ്പം എൻ്റെ മനസ്സിലിതീ തൈ കൊണ്ടുവന്ന് ഇവിടുന്ന് കൊണ്ടുപോയിട്ട് വേണം നട്ടുപിടിപ്പിച്ച് പിന്നെ തൈകൾ ഉണ്ടാക്കണമെന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതായാലും കൂട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ കൂട്ടുകാർക്കൊക്കെ അത് ഇഷ്ടമാവും കണ്ടാൽ. കാരണം ഈ തൈകൾ നിങ്ങൾ ഈ ആൽപീനിയ പർപ്പുറാത്തറിൻ്റെ ഈ ചെടി നിങ്ങൾ വാങ്ങിയാൽ നഷ്ടം സംഭവിക്കാൻ പോകുന്നില്ല. കാരണം അത്ര ഭംഗിയുള്ള പൂക്കൾ നമുക്ക് തരുമ്പോൾ നമുക്ക് എന്താ പിന്നെ നമുക്ക് രാവിലെ നീച്ച് ഈ ചെടികളിലൊക്കെ കാണുമ്പോഴേ നമുക്ക് എന്താ ഒന്ന് സന്തോഷിച്ചൂടെ. ഈ പൂക്കൾ ഇങ്ങനെ കാണുമ്പോൾ ഇത്ര മനോഹരമായ പൂക്കൾ കാണുമ്പോൾ. അപ്പോൾ എൻ്റെ കൂട്ടുകാരോട് എനിക്ക് പറയാനുള്ളത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഈ മനോഹരമായ പ്ലാന്റ് നിങ്ങൾക്ക് എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ എന്തായാലും കമൻറ്റുകളൊക്കെ നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റായി എഴുതി അറിയിക്കണം കേട്ടോ. അപ്പോൾ എന്തെങ്കിലും പിന്നെ പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം നിങ്ങൾ എഴുതിക്കോളൂ. എന്നാലേ നമുക്ക് അതിനനുസരിച്ച് നമ്മളെ പിന്നെ വീഡിയോ ഒന്ന് ഉഷാറാക്കാൻ പറ്റുള്ളൂ. നമ്മൾ തുടങ്ങണമല്ലോ. അപ്പോൾ അതിൻ്റേതായ കുറച്ച് കുറവുകളും ഇതെല്ലാം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്തുണ്ടെങ്കിലും നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കട്ടോ. ഓക്കെ, ബൈ, സീ യു, സെക്കീന, ബൈ.